അങ്ങനെ ഒടുവിൽ ഹൈക്കമാൻഡ് തേങ്ങ ഉടച്ചു. തലകൾ പൊട്ടിച്ചിതറുമെന്ന് സ്വപ്നം കണ്ടിരുന്ന പലരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ഡി കെയും സിദ്ധരാമയ്യയും ഫായി ഫായി എന്ന് പറഞ്ഞ് ബാംഗ്ലൂർക്ക് വണ്ടി കയറി. അങ്ങനെ തൽക്കാലം വെടി നിർത്തി. സമാധാനമായെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. ഇനിയാണ് മക്കളെ കളി തുടങ്ങുന്നത്. എന്താ ഹൈക്കമാൻഡ് ബുദ്ധി? കാണേണ്ട കളിയാണ് മോനെ. സിദ്ധരാമയ്യയ്ക്ക് 2.5 കൊല്ലത്തെ കാലാവധിയാണ് ഹൈക്കമാൻഡ് അനുവദിച്ചിരിക്കുന്നത്. 2 മുഴം ഭീമസേനനെ പോലെ ഡി കെക്കും. ഇവിടെയാണ് കളി തുടങ്ങുന്നത്. ഇന്നു മുതൽ 913 ദിവസം എന്ന മാജിക് നമ്പർ എത്രമാത്രം കൂടി വലിച്ചു നീട്ടാമെന്നാണ് ഇപ്പോഴേ സിദ്ധൻ്റെ മനസ്സിലെ ചിന്ത. ഇത് എത്ര കുറയ്ക്കാമെന്നാണ് ഡി കെയുടെ ഉള്ളിൽ. ഇനിയാണ് ഉണ്ടപിടുത്തം. ഡി കെ കളികളിൽ സിദ്ധനേക്കാൾ ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കും. അതിനുള്ള ആൾബലവും അർത്ഥബലവും ഡി കെക്കുണ്ട്. ബുദ്ധിയും ശക്തിയും ധൈര്യവും ഇമ്മിണി കൂടുതലുമാണ്. അത് കാണികൾക്ക് ആവേശം പകരും. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു രീതി. പാർട്ടിയിൽ 2 ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചു വയ്ക്കും. അവർ പരസ്പരം പോരടിച്ചു നിൽക്കണം. കൂടുതൽ കപ്പം കിട്ടുമെന്ന് ഉറപ്പുള്ളവനെ പിടിച്ച് നേതാവാക്കും. മറ്റവനോട് ഇവനിട്ട് പണിതോളാൻ കണ്ണു കാണിക്കും. ഒരുത്തന് പണിയോട് പണി. അതിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ ആദ്യത്തവന് ഹൈക്കമാൻഡിനെ കൂടുതൽ താങ്ങും. ഈ താങ്ങലിലാണ് ഹൈക്കമാൻഡ് നിലനിന്നു പോകുന്നത്. ഏതായാലും അടുത്ത ലോക്സഭാ ഇലക്ഷന് ദക്ഷിണേന്ത്യയിലേക്കുള്ള ചിലവുകൾ സ്വരൂപിക്കാനുള്ള വകയായി. ഉത്തരേന്ത്യയിലെ കാര്യങ്ങൾ നോക്കാൻ രാജസ്ഥാനും മധ്യപ്രദേശും അവിടെ കാണുമെന്ന് ഉറപ്പില്ല. അത്രയ്ക്ക് മെനക്കെട്ട പണിയാണ് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഇരു സംസ്ഥാനങ്ങളിലും ഇവർ കാണിച്ചു വച്ചിരിക്കുന്നത്. സച്ചിനും ജ്യോതിയും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് നവംബർ മാസത്തെ കാത്തിരിക്കുന്നത്. 2011 കേരള നിയമസഭയിലും നമ്മളിത് കണ്ടതാണ്. ഉമ്മൻചാണ്ടിയെ വെച്ചു വാഴിക്കാതിരിക്കാൻ എന്തെല്ലാം പണിയെടുത്തു. ഒടുവിൽ ആ ഹോമകുണ്ടത്തിൽ എരിഞ്ഞമർന്നത് സാക്ഷാൽ KM മാണി. ക്രൂരമായിരുന്നു മാണിയോട് കോൺഗ്രസ്സുകാർ ചെയ്തത്. PT ചാക്കോയോടും കരുണാകരനോടും നെറുകേട് ചെയ്ത കോൺഗ്രസ് മാണിയോട് മാന്യത കാണിക്കുമെന്ന് കരുതിയിരുന്നതാണ് തെറ്റ്. 2001 സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ലീഡറെ ശൂലത്തിൽ കുത്തി നിർത്തിയില്ലേ? അതിലും കൂടുതലായി അദ്ദേഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിച്ചില്ലേ? രാജ്യത്തെ സ്നേഹിച്ചൊരുവൻ രാജ്യദ്രോഹി എന്ന് കേൾക്കുമ്പോഴുള്ള ദുഃഖം ചില രാജ്യദ്രോഹികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഒടുവിൽ ലീഡർ തേരാപാര നടന്നതും അപമാനിതനായി കാലം ചെയ്തതും ചരിത്രം. കർണാടകയിൽ മര്യാദരാമനായി ജീവിച്ചാലും സിദ്ധൻ ഇളക്കിക്കൊണ്ടേയിരിക്കും. ഡി കെ എങ്ങനെയെങ്കിലും ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ജീവനും കൊണ്ട് ഓടിപ്പോകാൻ. പക്ഷേ ഓനെ അതിന് കിട്ടില്ല. ഓൻ ധീരനാണ്, എതിർത്തു നിൽക്കും. ആ എതിർപ്പിൻ്റെ മൂർച്ച രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. കർണാടകയിലെ 1 സീറ്റ് 20 സീറ്റായി വർദ്ധിപ്പിക്കുമോ അതോ ഉള്ളതുകൂടി പോകുമോ എന്ന്. അങ്ങനെ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്ന് പാരയുടെ വ്യാപാരം ആരംഭിച്ചു. ഏതായാലും കാണികൾക്ക് നല്ല വിരുന്ന് തന്നെയായിരിക്കും ഇനിയുള്ള നാളുകളിൽ.